കാനഡ അതൊരു തണുത്തുറഞ്ഞ നാട് തന്നെയാണ്. എന്നിരുന്നാലും ക്രിസ്മസ് വരുമ്പം ഒരു സ്നോയൊക്കെ കണ്ടില്ലെങ്കിൽ, ഒരു വൈറ്റ് ക്രിസ്മസ് ആയില്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ മനസ്സിൽ ഒരു വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. കാനഡയിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് ഒണ്ടാരിയോ പ്രൊവിൻസിൽ താമസിക്കുന്ന എല്ലാവരും തന്നെ ഒരു വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണ യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ് നയഗ്ര വാട്ടർഫോൾസ്. ഇത്തവണ കൊറോണ ശരിക്കും ചതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നയഗ്ര വാട്ടർഫോൾസിലേക്കുള്ളൊരു യാത്ര മിക്കവരും നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ക്രിസ്മസ് ദിനത്തിലെങ്കിലും അവിടെ വരെ ഒന്ന് പോയില്ലെങ്കിൽ, ആ ഭംഗിയൊന്ന് ആസ്വദിച്ചില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷമില്ലാത്ത പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് നയഗ്ര വാട്ടർഫോൾസിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ക്രിസ്മസൊക്കെ കഴിഞ്ഞെങ്കിലും ഫുള്ള് സ്നോ ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഇത് നമ്മൾ ലേക്ക് സൈഡിൽ തന്നെയുള്ള വീടുകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര പോഷായിട്ടുള്ളൊരു ഏരിയയാണ്. എങ്ങനെയായാലും ഒരു വീടിന് ഒരു $10 million ചിലവും, അല്ലെ അതിൽ കൂടുതൽ ചിലവ് വരുന്ന വളരെ പോഷായിട്ടുള്ളൊരു ഏരിയയാണിത്. മില്യനേഴ്സൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. സാധാരണക്കാർക്കൊന്നും ഈ വീടുകളൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമുക്ക് കാണാനും ആ ഭാഗത്തൂടെയൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ വളരെ മനോഹരമാണ്. കാരണം സാധാരണ ഒരു നോർമൽ വീടുകൾ പോലെ അല്ല ഇവിടുത്തെ വീടുകളൊക്കെ. ഭയങ്കര സ്പേഷ്യസ് ആയിട്ട്, അതുപോലെ മാൻഷൻസ് ആയിട്ടൊക്കെയുള്ള വീടുകളൊക്കെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും ഇരുവശങ്ങളിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് ഈ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു മെയിൻ ഹൈവേ എടുക്കാതെ ഈ ഒരു ചെറിയ റോഡുകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് നമ്മുടെ യാത്ര നയാഗ്രയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത വിൻ്റർ സീസണാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ മരങ്ങൾക്കൊന്നും ഇലകളോ അങ്ങനെയുള്ള ഒരു പച്ചപ്പോ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. പിന്നെ പൈൻ ട്രീസ് മാത്രമേ ഉള്ളൂ, കുറച്ചൊക്കെ ഇലകളായിട്ട് നിൽക്കുക. ബാക്കിയെല്ലാം മേപ്പിൾ ലീവ്സും ആപ്പിൾ അങ്ങനത്തെ എല്ലാ മരങ്ങളും ഇലകളൊക്കെ പൊഴിച്ച് വെറും എന്താ പറയുക, വെറും അതിൻ്റെ ബ്രാഞ്ചസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റൂ. ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മുഖമായിരിക്കും വിൻ്ററിൽ കാണുക. എന്നാൽ ഈ വിൻ്റർ കഴിഞ്ഞ് ഒരു സ്പ്രിങ്ങിൽ വരുമ്പോഴത്തേക്ക് അത് വേറൊരു മുഖമാകും. സമ്മറിൽ അത് ഭയങ്കര ബ്രൈറ്റാവും. പിന്നെ ഓട്ടം സീസൺ വരുമ്പോഴത്തേക്ക് അത് മുഴുവനും ചുമന്ന് വേറൊരു മുഖമായിട്ട് മാറും. അങ്ങനെ ശരിക്കും വെതർ, നമ്മൾ ഓരോ കാലവും നമ്മൾ ഓട്ടം സമ്മർ വിൻ്റർ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് കാനഡ. അതുകൊണ്ട് തന്നെ ഓരോ സീസണും അതിൻ്റേതായ ഒരു നല്ല ഭംഗി നമുക്ക് തോന്നാറുണ്ട്. വിൻ്റർ ഇച്ചിരി കാഠിന്യമുള്ളതാണെങ്കിൽ കൂടിയും ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതാണ്. സ്നോ ഇല്ലാതെ ഒരു വിൻ്റർ വന്നു കഴിഞ്ഞാൽ അതും വിഷമമാണ്. ഇഷ്ടംപോലെ ലേക്കുകളുണ്ട്, ഇഷ്ടംപോലെ ഒരുപാട് കടൽ പോലെ കിടക്കുന്ന ലേക്കുകളാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ചെറിയ തടാകങ്ങളൊന്നുമല്ല ഇത്. ഭയങ്കര ശരിക്കും കടലാണെന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. വശങ്ങളിലെ വ്യത്യസ്തമായ വീടുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഭാഗങ്ങളിൽ വരണം. കാരണം നമ്മൾ ടൗണിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ ചെറിയ വീടുകളായിരിക്കും ലഭിക്കുക. വലിയ സ്പേഷ്യസ് ആയിട്ട് ഉള്ള വീടുകളൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ആർക്കിടെക്ചറിങ് ഫോമും കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സാധാരണ ഒരു നോർമൽ വീടുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലല്ല ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വീടുകൾക്കുള്ളത്. പിന്നെ ഇരുവശങ്ങളും നല്ല ഭംഗിയുണ്ട്. മഞ്ഞൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കൂടെ റോഡ് ഇങ്ങനെ എന്താ പറയുക, ഒരു മഞ്ഞില്ലാതെ കൃത്യമായിട്ടുള്ള റോഡ് കാണുകയും ചുറ്റുഭാഗത്ത് ഭയങ്കരമായിട്ട് മഞ്ഞ് കിടക്കുന്ന കാടുകളൊക്കെ കാണുമ്പോൾ അതിൻ്റേതായ ഒരു ശരിക്കും ഒരു വിൻ്റർ ഫീല് നമുക്ക് കിട്ടും. എങ്കിലും ആൾക്കാരൊക്കെ അതിൻ്റെ ഇതിൽ കൂടെ സൈഡിൽ കൂടെ നടക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആർക്കാരും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് കിട്ടും. ഇപ്പം നമ്മൾ വീണ്ടും നയഗ്ര വാട്ടർഫോൾസിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ലേക്കുകളാണ്. ഈ ലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ചെറിയൊരു തടാകം പോലെയല്ല ഫീൽ ചെയ്യുക, ഭയങ്കര ഒരു കടൽ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ലേക്കുകളാണ് ചുറ്റിനുള്ളത്. അപ്പോൾ നയഗ്രയിലേക്കാണ് പോകുന്നത്. നയഗ്ര റിവറിലാണ് നയഗ്ര വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റുന്നത്. ഞങ്ങളിപ്പോൾ നയഗ്രയ്ക്ക് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം എത്രയോ ഒരു 2 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു നയഗ്ര വാട്ടർഫോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര കളർഫുള്ളാണ്. ഞങ്ങളിപ്പോൾ രാത്രിയിലാണ് പോയിരിക്കുന്നത്.
കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയത്ത് അവിടെ ഫുൾ ഈ ലൈറ്റ് വർക്ക്സാണ് മൊത്തം. അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്താൽ അതിൻ്റെ ഭംഗിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പകരം ആ ഭാഗത്തൂടെ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടത്തുള്ളൂ. ശരിക്കും ക്രിസ്മസ് വൈബാണ്, ഫുൾ ഓഫ് ക്രിസ്മസ് വൈബാണ്. ഭയങ്കര ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലൈറ്റ് വർക്ക്സാണ്. അതേപോലെ തന്നെ നയഗ്ര വാട്ടർഫോൾസും അവിടെയെല്ലാം തന്നെ ഫുൾ ആ വാട്ടർഫോൾസ് കംപ്ലീറ്റ് അവർ ലൈറ്റ് പ്രൊജക്ട് ചെയ്തിട്ട് ഭയങ്കര വേറെ ഫീലാണ് അവിടെ എത്തുന്നവർക്ക് കൊടുക്കുക. ഈ എത്ര കഠിന തണുപ്പിലും ഇപ്പം മൈനസാണ്, എന്നിട്ടും കൂടെ ആൾക്കാർ അവിടെ ഇറങ്ങി അത് കാണാനും അതിന് ചുറ്റും അത് ആസ്വദിക്കാനും ഒക്കെ എത്ര ത്യാഗം സഹിച്ച് തണുപ്പത്ത് അവിടെ പോയി നിൽക്കുന്നത് അതിൻ്റെ അത്ര വലിയ ഭംഗിയുള്ളത് കൊണ്ടാണ്. ഇപ്പം നയഗ്ര വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഈ വ്യൂസ് കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് വാട്ടർഫോൾസ് വരുന്നത്. അമേരിക്കൻ സൈഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ കനേഡിയൻ സൈഡും ഉണ്ട്. ഏറ്റവും ഭംഗിയുള്ളത് കനേഡിയൻ സൈഡിലെ ഹോഴ്സ് ഷൂ വാട്ടർഫോൾസാണ്. അമേരിക്കൻ സൈഡിലെ വളരെ ഇങ്ങനെ നിരന്നുള്ള ഒരു വാട്ടർഫോളാണ്. അത് നല്ല ഹെവി ആയിട്ട് തന്നെ വീഴുന്ന വാട്ടർഫോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കനേഡിയൻ സൈഡിലേക്കാണ് നമ്മൾ പോവുക. നമുക്ക് അവിടേക്കേ പോകാൻ പറ്റുള്ളൂ, അമേരിക്കൻ സൈഡിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതാ കളർഫുള്ളായിട്ട് എല്ലായിടത്തും കംപ്ലീറ്റ് ഏരിയ കംപ്ലീറ്റ് ഇവർ വേറൊരു വൈബാക്കി വെച്ചിരിക്കുന്നത്. അത്രയ്ക്കും ലൈറ്റ് വർക്ക്സാണ്, ഭയങ്കര ലൈറ്റ് വർക്ക്സാണ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും. കൃത്യമായിട്ട് അത് വീഡിയോയിൽ നമ്മൾ അല്ലെങ്കിൽ അടുത്ത് പോയിട്ടൊക്കെ എടുക്കണം. ഇപ്പം നമ്മൾ കാലത്തിന് ഡ്രൈവ് ചെയ്താണ് പോകണേ, അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളാണ് ഇനി ഫുൾ കളർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യട്ടോ.
How do you know what I'm saying?